വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണക്കാലമായില്ലേ, ഓണവിഭവങ്ങളുടെ തുടക്കം പായസത്തിലായാലോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. പായസം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ബ്ലാക്ക് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. സീഡ്ലെസ് ആയിട്ടുള്ളതും സ്വീറ്റ് ആയിട്ടുള്ളതുമായ മുന്തിരിയാണ് പായസം തയ്യാറാക്കാൻ ബെറ്റർ. ആദ്യം തന്നെ പായസത്തിനാവശ്യമായ ചവ്വരി വേവിച്ചെടുക്കാം. ഒരു ബൗൾ ചവ്വരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചവ്വരി നന്നായിട്ട് വേവിച്ചെടുക്കാം. ചവ്വരി വേകുമ്പോഴേക്കും മുന്തിരിയും അടർത്തിയെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം. മുന്തിരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമേ യൂസ് ചെയ്യാവുള്ളൂ. ഏത് ഫ്രൂട്ടാണെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അടർത്തിയെടുത്ത മുന്തിരി ആവിയിൽ വേവിച്ചെടുക്കാം. സ്വീറ്റല്ലാത്ത മുന്തിരിയാണെങ്കിൽ പഞ്ചസാര പാനിയിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. മുന്തിരി ഒരു 2 മിനിറ്റ് മാത്രം ആവിയിൽ വേവിച്ചാൽ മതി. മുന്തിരി വെന്ത് വന്നിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് പോയതിന് ശേഷം ബ്ലെൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഒത്തിരി ലൂസാവാതെ തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. വേണമെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ്. ഞാൻ അരിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പായസം തയ്യാറാക്കാനുള്ള പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി മുന്തിരിയും കാഷ്നട്ടും ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരിയും കാഷ്നട്ടും ഫ്രൈ ചെയ്തതിന് ശേഷം അതേ പാനിലേക്ക് പായസത്തിനാവശ്യമായ പാലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പാൽ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ വേവിച്ച് വച്ചിരിക്കുന്ന ചവ്വരി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യമായ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കി വച്ചിരിക്കുന്ന മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. മുന്തിരി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ജീരകം, ചുക്ക്, ഏലക്ക എന്നിവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. കുറുകുന്ന വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് മുന്തിരിയും ചവ്വരിയും പാലും എല്ലാം കുറുകി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. നന്നായി കുറുകി വറ്റി വരുമ്പോഴേക്കും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. പായസം തയ്യാറായിട്ടുണ്ട്. ഇനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മുന്തിരി പായസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫേവറേറ്റ് പായസം കമൻ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ദ ബൈ.